ഹായ് അസ്സലാമു അലൈക്കും. അങ്ങനെ 14 നോമ്പുകളും കഴിഞ്ഞു അല്ലേ? എല്ലാ നോമ്പുകളും ഉഷാറായി തന്നെ നമ്മളെല്ലാവരും നോറ്റു. ഇനി ഇവിടുന്ന് അങ്ങോട്ടും എല്ലാ നോമ്പുകളും നന്നായി തന്നെ എല്ലാവർക്കും നോക്കാൻ പടച്ച തമ്പുര നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പരസ്യ ചിത്രങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായ രണ്ട് പരസ്യ ചിത്രങ്ങളും അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യണം കേട്ടോ. ആദ്യത്തെ പരസ്യചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഉള്ള ഒരു യുവാവ് സംസാരിക്കുകയാണ്. അദ്ദേഹം കൊച്ചിയിൽ ഒരു സാരി ബ്രാൻഡ് തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് തുടങ്ങുകയാണ് ആ സാരി ബ്രാൻഡ്. അങ്ങനെ അദ്ദേഹം ആ സാരി ബ്രാൻഡിന് വേണ്ടി മോഡലിൻ്റെ പുറത്തേക്കൊന്ന് അന്വേഷിച്ചൊന്നും പോയില്ല, മോഡലായി നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് പകരം അദ്ദേഹം സ്വന്തം അമ്മയെ തന്നെ മോഡലായി വെക്കുകയാണ്. അത് ഭയങ്കര സന്തോഷമായി നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. അദ്ദേഹം പറയണേ, എൻ്റെ അമ്മയെക്കാളും സൗന്ദര്യം ആർക്കാ ഉള്ളത്? എൻ്റെ കമ്പനിയിലുള്ള സാരികൾ ഉടുത്തു കഴിഞ്ഞാൽ അമ്മയുള്ള സൗന്ദര്യം ആർക്കാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ തന്നെ, സ്വന്തം അമ്മയെ തന്നെ മോഡലായിട്ട് വെക്കുകയാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. കാരണം അദ്ദേഹം അമ്മയിലൂടെ സൗന്ദര്യം കാണുകയാണ് കേട്ടോ. സാധാരണ കമ്പനിക്കാരെന്താ ചെയ്യുക, വലിയ വലിയ സാരി ബ്രാൻഡുകാരൊക്കെ ചെറുപ്പക്കാരായ സുന്ദരികളായ യുവതികളെയൊക്കെ വെച്ചിട്ട് സാരിക്ക് മോഡൽ കൊടുക്കും. എന്നിട്ട് എന്താ അവർ പുറത്തേക്ക് ആശയം കൊടുക്കുക, നമ്മളെപ്പോലുള്ളവരോട് പറയാം, എന്താ അതാ ഞങ്ങളുടെ സാരി ഉടുത്തപ്പോൾ ഇവരൊക്കെ സുന്ദരികളായി, ഇവരൊക്കെ യുവതികളായി എന്നൊക്കെ പറയും. പക്ഷെ ഈ മകൻ എങ്ങനെ ചെയ്തത്? ഇത്തിരി പ്രായമുള്ള അമ്മയാണ്, എങ്കിൽ പോലും ആ അമ്മയെ വെച്ചുകൊണ്ട് തന്നെ മോഡലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സാരിക്ക് പരസ്യം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചെറുപ്പക്കാർ മാത്രമല്ല ആ സാരി ഉടുത്താൽ മധ്യവയസ്കർക്കും ഭംഗിയുണ്ടാകും എന്നാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ പരസ്യം? കണ്ടില്ലേ? വേറൊരു കാര്യം കൂടെ അദ്ദേഹം ഇതിലൂടെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആരംഭിച്ച ബിസിനസ്സിൽ ആ അമ്മയെ ഒരു ഭാഗമാക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഇത്തിരി പ്രായമുള്ള അമ്മമാരെ മക്കളൊക്കെ പുറത്തേക്കൊക്കെ പറയാൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് എൻ്റെ അമ്മ എന്ന് പറയാൻ പോലും ചില ചെറുപ്പക്കാർക്കൊക്കെ മടിയാണ്. ആ കാലത്താണ് ഈ മകൻ അമ്മയെ ഇങ്ങനെ മോഡലായി വെക്കുന്നത്. അതൊരു നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരസ്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ അത് പറയുന്നത്, നിങ്ങളോട് കാണിക്കണം കേട്ടോ. രണ്ടാമത്തെ പരസ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ പരസ്യമാണ്. നമുക്കറിയാലോ ഭീമ ജ്വല്ലറിയുടെ പരസ്യം ഭയങ്കര, എപ്പോഴും എവിടെ നിന്ന് കേട്ടാലും ആർക്കും മനസ്സിലാകും ആ അതാ ഭീമ ജ്വല്ലറിയുടെ പരസ്യമാണ്. അവർക്ക് പ്രത്യേക ഒരു ടോണുണ്ട് ആ സ്ലോഗന്, അല്ലേ? എന്തെന്നാ, പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായിടണം, പത്തര മാറ്റി വെക്കേകാൻ ഭീമതൻ സ്വർണം വാങ്ങിടണം എന്നും പറഞ്ഞിട്ടുള്ള പരസ്യമാണ് അല്ലേ. പക്ഷേ ഈ പ്രാവശ്യം അവരെ പരസ്യങ്ങൾ മാറ്റിയിട്ട് അവർ പറയണത് എന്താണെന്നാ, സ്നേഹം പോലെ പരിശുദ്ധമാണ് സ്വർണം എന്നാണ് അവർ ഈ പരസ്യത്തിലൂടെ ആശയം പറയുന്നത്. അവർ അതിനായി തിരഞ്ഞെടുത്തത് ബോംബെയിൽ നിന്നുള്ള ഒരു ട്രാൻസ് വുമണയാണ്. ആ ട്രാൻസ് വുമൺ ആദ്യമായിട്ട് ആ കുട്ടി ബോയ് ആയിട്ടാണ്, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു. ആ കുട്ടി വളരും തോറും ആ കുട്ടിക്ക് പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളാണ് വരുന്നത്. അതായത് സ്വർണ്ണിടാൻ ആഗ്രഹം, ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹം, മുടി ചെയ്യാൻ ആഗ്രഹം, അങ്ങനെയൊക്കെ പെണ്ണായിട്ട് വളരാനുള്ള ആഗ്രഹം. അപ്പോൾ ആ പരസ്യത്തിലൂടെ നമുക്ക് കാണാം, ആ കഥ കാണാം, നിങ്ങൾക്കും മനസ്സിലാവും. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാവും. ആ കുട്ടിയുടെ വീട്ടുകാർ ഇതൊന്നും എതിർക്കുന്നില്ല. ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് അതെല്ലാം അവരുടെ വീട്ടുകാർ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നു. അതാണ് ഈ പരസ്യത്തിലൂടെ ഭീമ ജ്വല്ലറി എല്ലാവർക്കും കാട്ടി കൊടുക്കുന്നത്. എന്നിട്ട് ഭീമ ജ്വല്ലറി പറയുന്നത് ഇതാണ്, ട്രാൻസ്ജെൻഡേഴ്സ് അകന്ന് നിൽക്കേണ്ട ആൾക്കാരല്ല, അവരും സമൂഹത്തിൽ അറിയപ്പെടേണ്ട, എല്ലാവർക്കും അറിയപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ്, അവർക്കും ഇതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം എന്നാണ് ഭീമ ജ്വല്ലറി പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് പരസ്യങ്ങളും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഈദ് ആശംസകൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.